നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതിയൊരു പ്രോഡക്റ്റ് ആർ സി 200 വേണ്ടി ഫിക്സ് ചെയ്യാനാണ്. അപ്പോൾ 390 എന്തായാലും നമ്മളിത് ഫിക്സ് ചെയ്യുന്നില്ല, 200 ഫിക്സ് ചെയ്യുന്നത്. 390 ഉടനെ തന്നെ അടുത്ത ഒരു പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് എന്താ ഇതെന്ന് നമുക്ക് നോക്കാം. റേസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ക്ലിപ്പോൺ ഹാൻഡിൽ ബാറിൻ്റെ ഒരു പാർട്ടാണ്, ക്ലിപ്പോൺ ആണ്. നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് വരുന്ന ആ ക്ലിപ്പോണിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടെ റേസ് ആംഗിളുള്ള ഒരു 7 ഡിഗ്രി ആംഗിളിലാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ ബെറ്റർ റേസ് എർഗണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു ക്ലിപ്പോണാണിത്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് ഉള്ളിൽ നിന്ന് പൊട്ടിച്ച് നോക്കാം. ഇപ്പോൾ മൊമെൻ്റ് ഓഫ് ട്രൂത്ത്, നമ്മുടെ പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ്. ഇതാണ് നമ്മുടെ RC200 അല്ലെങ്കിൽ 390 ഫിക്സ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലിപ്പോൺ, എന്താ പറയുന്നത്, റേസ് ക്ലിപ്പോൺ എന്ന് പറയാം. അപ്പോൾ ഇത് കുറേയധികം സ്പെസിഫിക്കേഷൻ അവർ പറയുന്നുണ്ട്. നമുക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് അവർ മേക്ക് ചെയ്ത് തരും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ് ഓർഡർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് അലൂമിനിയം ആണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, നല്ല സ്ട്രോങ് ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റിയും ബെസ്റ്റ് ആണ്. ഒരു എന്താ പറയുന്നത്, ഒരു തെറ്റൊന്നും പറയാൻ പറ്റുന്നില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിൻ്റെയാണ്, അതൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് എന്ന് എല്ലെന്ന്. അതുപോലെ ഇത് റൈറ്റ് സൈഡിൻ്റെ ആണ്. അപ്പോൾ ഇതാണ് ഐറ്റം. നമുക്കിത് ഡയറക്റ്റ് ആ ഒരു ഫോർക്കിലോട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ 2 അലൻ കീ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ നമ്മുടെ സ്റ്റോക്ക്, എന്താ പറയുന്നത്, ആ ഒരു ഹാൻഡിലിൻ്റെ ട്യൂബ് ഫിക്സ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അലൻ കീ ഈ ഒരു സൈഡിൽ നിന്ന് മുറിക്കാൽ മതി. അപ്പോൾ ഈസി ഡയറക്റ്റ് ഫിറ്റാണ്, അതുകൊണ്ട് മറ്റ് വലിയ ഓൾട്രേഷൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതൊരു അലൂമിനിയം ആണ് ഇതിൻ്റെ മെറ്റീരിയൽ. ഇത് എന്താ പറയുക, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് അവരുണ്ടാക്കി തരുന്നത്. റേസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർ ഫേമസ് ആണ്, നോക്കിയാൽ മതി. ഞാനും അങ്ങനെയാണ് ഈ ഒരു ഇതിനെക്കുറിച്ച് അറിഞ്ഞതും. പാർട്ടിനെ കുറിച്ച് കൂടുതൽ അവരോട് മെസ്സേജ് കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ ഞാൻ ഈ കുറച്ച് കൂടുതൽ ഫോട്ടോസും ഡീറ്റെയിൽസെല്ലാം എനിക്ക് അയച്ചു തന്നു. അപ്പോൾ എൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഒരു തരത്തിലുള്ള ഹാൻഡ് പൊസിഷനാണ് ആവശ്യം. എനിക്ക് മാക്സിമം റേസ് ആംഗിളാണ് ആവശ്യപ്പെട്ടത് ഞാൻ അവരോട്. അപ്പോൾ അവർ മാക്സിമം റേസ് ആംഗിൾ 7 ഡിഗ്രി വരെയാണ് അവർ ചെയ്തിരിക്കുന്നത്, ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പുറത്ത് സൂപ്പർ ബൈക്കുകളിലൊക്കെ ചിലതൊക്കെ 12 ഡിഗ്രി വരെയുള്ള ആംഗിളുള്ള ക്ലിപ്പോൺസ് ഉണ്ട്. പക്ഷേ അത് നമുക്ക് ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ അല്ല. കോമണായിട്ട് 7-8 ഡിഗ്രി ആണ്. സോ 7 ആണ് അവർ നിർമ്മിക്കുന്ന ഏറ്റവും ബെസ്റ്റ് റേസ് ആംഗിൾ. അപ്പം ഞാൻ അത് തന്നെ പ്രിഫർ ചെയ്തു. അപ്പോൾ എനിക്കൊരു 10-12 ദിവസം എടുത്തു ഇതിപ്പോൾ അവർ എനിക്ക് വേണ്ടി ഈ ഒരു പാർട്ട് മേക്ക് ചെയ്ത് കൊറിയർ എനിക്ക് കിട്ടാൻ വേണ്ടി. ഒരു ആനഡൈസ്ഡ് ബ്ലാക്ക് കളറിലാണ് ഇത് വന്നത്. ഇതൊരു സിൽവർ കളറിലാണ് വരുന്നത്. ആദ്യം എനിക്ക് അവർ ക്രിയേറ്റ് ചെയ്ത ആ ഫോട്ടോയൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്ഡേഷൻസ് പ്രോപ്പറായിട്ട് അവർ ചെയ്തു തരും. അതിനുശേഷം ഈ ഒരു ബ്ലാക്ക് കളറിലോട്ട് മാറ്റി ഒരു റേസ് എന്നുള്ള ഒരു ബാഡ്ജിങ് ഒക്കെ വരുന്നുണ്ട് അവരുടെ ആ ഒരു കമ്പനിയുടെ. എന്നാലും നല്ല അടിപൊളി ക്വാളിറ്റിയാണ്, തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ 200 ഓൾറെഡി ഞാൻ ഇതെല്ലാം അഴിച്ച് പീസാക്കി വെച്ചിരിക്കുകയാണ്. കുറച്ച് വേറെ അധികം വർക്കിന് വേണ്ടിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ ഞാൻ ലോവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് സ്റ്റോക്ക് കണ്ടീഷനിലോട്ട് ഒരു കുറച്ച് നാളായിട്ട് മാറ്റി വീണ്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് ഒന്ന് 390 ഹാൻഡിലെ വെച്ച് നോക്കാം. കാര്യം അത് ലോവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഫിക്സ് ആകുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അതാണ് ഇതിപ്പോൾ ലോവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിലേക്ക് നമുക്ക് സ്പേസ് ഉണ്ട്. അപ്പം സംഭവം വന്നിട്ട് ഇങ്ങനെയാണ് ഫിക്സ് ആകുന്നത്. കറക്റ്റ് ഫിറ്റ്മെൻ്റ് ഫിറ്റിംഗ് ആണ്. ഇപ്പോൾ ടൈറ്റ് ചെയ്താൽ ഇതോടെ ഫിക്സ് ആവും. നമുക്ക് വേണ്ട ആംഗിളിലോട്ട് ഇതിനെ മാറ്റുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു വശത്തോട്ട് നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് ട്യൂബ് തന്നെ ഫിക്സ് ചെയ്യുക. ഇവിടെ അലൻകി ഫിക്സ് ചെയ്ത് ടൈറ്റ് ചെയ്യുക. ഇതാണ് പരിപാടി. അപ്പോൾ ഇത് നമ്മൾ ലോവർ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇവനെ നമ്മൾ നോർമൽ പൊസിഷനിൽ വെച്ചിട്ട് ഈ ഒരു ക്ലിപ്പോൺ താഴെയായിട്ട് വരും. അപ്പോൾ ഇതിലും നല്ല താന്ന് ഇരിക്കുന്ന ഒരു കണ്ടീഷനിലായിരിക്കും. നല്ല പൊളി റേസ് എർഗണോമിക്സ് പ്രതീക്ഷിക്കാം.
ഇതാണെങ്കിൽ ഇത് നമുക്കൊന്ന് ഫിക്സ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് വണ്ടി എന്താ പറയുക ഫോർക്ക് അടിക്കുക, ഒന്ന് ഫ്രണ്ട് വശം പൊക്കണം, അല്ലാതെ പരിപാടികളൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഇന്ന് എങ്ങനെയാണിത് ഫിക്സ് ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഇതിപ്പോൾ ജസ്റ്റ് പാർട്ട് ഞാൻ കൊറിയർ സർവീസിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന വഴിക്ക് എടുത്തിരിക്കുന്ന വീഡിയോ ആണ്. ബാക്കി നമുക്ക് ഫിക്സ് ചെയ്യുന്ന വീഡിയോയിലോട്ട് കാണാം. വയറിയ ഇതില്ല ഷോക്ക് എന്നിട്ടേക്കാണ് കുറച്ചുകൂടെ അങ്ങ് കാത്താല കിടക്കാൻ. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ക്ലിപ്പ് ഓൺ ബൈക്കിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. ഇതിൻ്റെ സ്റ്റോക്ക് ട്രിപ്പിൾ ട്രീ ആണ്. സ്റ്റോക്ക് ട്രിപ്പിൾ ട്രീ നമ്മൾ മാറിയിട്ടില്ല. ഈ ഒരു ട്രിപ്പിൾ ട്രീ ആണെങ്കിലും ഈ റേസ് എന്ന് പറയുന്ന കമ്പനി അവരതും ആർ സിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളത് വാങ്ങിച്ചിട്ടില്ല. അതിന് എക്സ്ട്രാ കുറച്ച് ഹ്യൂജ് എമൗണ്ട് ആണെന്ന് തോന്നുന്നു. ഞാൻ അതിൻ്റെ പ്രൈസ് അവരോട് ചോദിച്ചിട്ടില്ല. എന്തായാലും തൽക്കാലം ഞാനത് വാങ്ങിച്ചില്ല. കാര്യം ഇത് ഫിക്സ് ചെയ്ത് എന്തൊക്കെയാണ് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നറിയാതെ ഡയറക്റ്റ് അതുകൂടെ വാങ്ങണ്ട എന്നുകൂടെ കരുതി. അപ്പോൾ ആ ഒരു എന്താ പറയുന്നത് ഈ ഒരു ക്ലിപ്പ് ഓൺ ക്ലാമ്പിൽ നമ്മളുടെ സ്റ്റോക്ക് ട്യൂബ്, ഇത് വന്നിട്ട് 390 ട്യൂബാണ്, ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്. ഈ ഒരു ട്യൂബ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് ക്ലിപ്പ് ഓണിൻ്റെ ട്രിപ്പിൾ ട്രീയിൽ വരുമ്പോൾ 2 ബോൾട്ടാണ് ഇത് ട്യൂബ് ഫിക്സ് ചെയ്യാൻ വരുന്നത്. ഇതിന് വരുമ്പോൾ ഒരു ലോക്കേ ഉള്ളൂ. അതുകൊണ്ട് ഞാനൊരു ത്രെഡ് ലോക്കൊക്കെ സെപ്പറേറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ലോക്ക് ചെയ്തിരിക്കുന്നത്. എന്താ പറയുന്നത് കുറച്ചുകൂടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ജസ്റ്റ് ഫിക്സ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു. നമുക്ക് ഇവിടെ ക്ലിയറൻസ് ഇഷ്യൂസൊക്കെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കാര്യം അതിനൊക്കെ അനുസരിച്ചാണ് നമ്മളിപ്പോൾ ഈ ഒരു ഹാൻഡിലിൻ്റെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ബ്രേക്കിൻ്റെ ആണെങ്കിലും ക്ലച്ചിൻ്റെ ലിവർ ആണെങ്കിലും ഈ ഒരു എന്താ പറയുന്നത് മീറ്ററിൻ്റെ ടോപ്പ് പോർഷനിൽ വന്ന് തട്ടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത് കറക്റ്റായിട്ട് തന്നെ പ്രോപ്പറായിട്ട് നോക്കി ഫിക്സ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ക്ലിയറൻസ് ഇഷ്യൂ കാര്യമായിട്ട് കാണിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ ബോൾട്ടുകളും കാര്യങ്ങളും എല്ലാം ഫിക്സ് ചെയ്തു. ക്ലിയറൻസ് എല്ലാം നോക്കി തന്നെയാണ് ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലും ഇത് താക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഈ ഒരു മീറ്റർ അസംബ്ലി ഫ്രണ്ട് ഈ ഒരു കൗൾ ഇവിടെ ഇരിക്കുന്നിടത്തോളം നാളിൽ നമുക്ക് ഇനി ഇത് താക്കാൻ പറ്റില്ല. കാര്യം ഇതിൻ്റെ മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. കാര്യം ഇതിൻ്റെ ഈ ഒരു ബ്രേക്കിൻ്റെ എം സിയുടെ ബോൾട്ട് വന്ന് തൊട്ടു തൊട്ടില്ല എന്നുള്ള ഒരു പറയുന്നിരിക്കുന്ന അവസ്ഥയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനൊരു എന്താ പറയുന്നത് RCB മറ്റേ ഹൈഡ്രോളിക് മാസ് സിലിണ്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വശത്തെ ക്ലിയറൻസ് സെറ്റ് ചെയ്യാൻ താക്കാൻ പറ്റും. എന്നാലും ലെഫ്റ്റ് സൈഡിൽ അത് ക്ലച്ചിൻ്റെ സൈഡ് വരുമ്പോൾ അതൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഇതാണ് ഇതിൻ്റെ മാക്സിമം ക്ലിയറൻസ്. എന്താ പറയുന്നത് ഇതിൻ്റെ എർഗണോമിക്സ് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു എന്താ പറയുന്നത് നല്ലൊരു റേസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. അതിന് യാതൊരു സംശയമില്ല. കാര്യം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഫോർക്ക് വന്നിട്ട് അപ്പ് ചെയ്തിട്ട് ബൈക്ക് ലോവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വന്നാൽ സ്റ്റോക്ക് ഹാൻഡിലിൻ്റെ ഷേപ്പ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു സ്ട്രെയിറ്റ് ഡിഗ്രിയിലാണ്. ഒരു 2 ഡിഗ്രി മാക്സിമം ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. സോ എനിക്കത് പോരായിരുന്നു, എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു അതിനെന്താണ് പകരം ചെയ്യാൻ പറ്റുന്നതെന്ന് കണ്ടുപിടിച്ച് കുറേ തപ്പിയതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ക്ലിപ്പ് ഓൺ കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ട് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ
ഇതിൻ്റെ ഈ ഒരു ബാറ്ററി കവർ ഫിക്സ് ചെയ്യുമ്പോൾ ബാറ്ററി കവറിൻ്റെ ഈ ഒരു എഡ്ജ് വന്നിട്ട് ഈ ക്ലാമ്പിൻ്റെ ഈ ഒരു പോർഷനിൽ തട്ടുന്നുണ്ട്. സോ അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഓൾട്രേഷൻ വരുത്തണം, ഒരു പുതിയൊരു കവർ വാങ്ങിക്കണം തൽക്കാലത്തേക്ക്. എന്നിട്ട് നമ്മളുടെ ഒരു കവർ അവിടെ കട്ട് ചെയ്ത് ആ ഒരു എക്സ്ട്രാ ലെങ്ത് ഷേപ്പ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് വരുന്ന ദിവസത്ത് പുതിയ കവറൊന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ അതാണ് ഈ ഒരു ഇത് വെച്ചിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഡയറക്റ്റ് ഫിറ്റ് അല്ലാത്ത നമുക്ക് കുറച്ച് ഓൾട്രേഷൻ വരുത്തേണ്ട ഒരു കാര്യം ഈ ഒരു ഹാൻഡിലിൽ. ഇന്നലത്തെ ദിവസം നമ്മുടെ ക്ലിപ്പ് ഓൺ ഫുള്ളായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു, ഫിക്സ് ചെയ്തിരുന്നു. പക്ഷേ കുറേ കൂടെ ഓൾട്രേഷൻസൊക്കെ വരുത്താനുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് പോർഷനാണ്, ഇതൊന്ന് കുറച്ചുകൂടെ ഫിനിഷിംഗ് ടച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അല്ലാതെന്നുണ്ടെങ്കിൽ ഈ കേബിളിൻ്റെ ഈ ഒരു പോർഷനിൽ വന്ന് ഇവിടെ ഉരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഈ ഹാൻഡിൽ തിരിക്കാനൊക്കെ കുറച്ച് ടഫാക്കുന്നുണ്ടായിരുന്നു, സ്റ്റക്കായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ വരുത്തിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ സ്വിച്ച് ഗിയർ അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെയറിങ്ങിൻ്റെ സൈഡിലായിട്ട് വന്ന് ടച്ചാകും. ഇപ്പം കറക്റ്റ് ഒരു സ്പേസ് ഉണ്ട് അവിടെ. അടുത്തതായിട്ട് വരുത്തിയിരിക്കുന്ന മാറ്റം ഈ ഒരു എന്താ പറയുക, ക്ലിപ്പോണിൻ്റെ ഒരു പോർഷൻ വന്നിട്ട് നമ്മുടെ ഈ ഒരു ബാറ്ററി കവറിൽ വന്ന് ടച്ചാകുന്നുണ്ട്. അങ്ങനെ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിപ്പിൾ ട്രീ മാറ്റണം. ഒന്നുകിൽ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ട്രിപ്പിൾ ട്രീ വാങ്ങണം. അതിന് ഏകദേശം 8500 രൂപയും ഷിപ്മെൻറ്റുമാണ് അവർ എന്നോട് പറഞ്ഞത്. ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാനുള്ള കാര്യം ഈ സ്റ്റോക്ക് ട്രിപ്പിൾ ട്രീയുടെ ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഇത്രയും വരുന്ന ഈ ഒരു സ്പേസ് വന്നിട്ട് നമുക്ക് കവർ ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ഒരു ഗ്യാപ്പ് വ്യത്യാസം, ആ ഒരു ചെറിയ MMൻ്റെ ഒരു ഗ്യാപ്പ് വ്യത്യാസം തന്നെ നമുക്കതൊരു ബെനിഫിറ്റ് ആയിരിക്കും. നമുക്കിത് എന്താ പറയുന്നത്, യൂസ് ചെയ്യുമ്പം അതിൻ്റെ ആ ബാറ്ററി കവറിലൊന്നും അത് തട്ടാതെ ഇരിക്കും. അപ്പോൾ ഈ ഒരു പോർഷൻ ആണെങ്കിലും കുറച്ച് മുകളിലോട്ട് വരും, നമുക്ക് കുറച്ചുകൂടെ ടിൽറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ഹാൻഡിൽ ഇവിടെ. അപ്പോൾ ഇപ്പോഴുള്ള അവസ്ഥ എന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ബ്രേക്ക് റിസർവോയറും ഒക്കെ ഇതിൽ വന്ന് തട്ടി നിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ് ഈ ഒരു സ്റ്റോക്ക് ട്രിപ്പിൾ ട്രീയിൽ ഈ ഒരു ഹാൻഡിൽ ഫിക്സ് ചെയ്യുമ്പോൾ. ഇല്ല എന്നുണ്ടെങ്കിൽ ഡ്യൂക്ക് 200 അല്ലെന്നുണ്ടെങ്കിൽ ഡ്യൂക്ക് 390 ട്രിപ്പിൾ ട്രീ യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഡോമിനോർ 400 അപ്ഗ്രേഡഡ് വേർഷൻ്റെ ട്രിപ്പിൾ ട്രീ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ അതിലോട്ടൊന്നും പോയില്ല തൽക്കാലം, കാര്യം താൽക്കാലികമായിട്ട് ബാക്കി പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ ഞാൻ സോർട്ട് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് വന്നിട്ട് ഈ ഒരു പ്രശ്നമായിരുന്നു, അത് വന്നിട്ട് ഗ്രൈൻഡ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ട് ടാങ്കിൻ്റെ ഈ ഒരു പോർഷൻ ബാറ്ററി കവറിൽ വന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും അത് അത്ര ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ടില്ല, നല്ല സ്ക്രാച്ച് വേണ്ടിട്ടുണ്ട്. എന്തായാലും പുതിയൊരു ടാങ്ക് കവർ മീൻസ് സോറി ഈ ബാറ്ററി കവർ കൂടെ ഞാൻ ഓർഡർ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അടുത്തുള്ള KTMലൊക്കെ പോയി ചോദിച്ചിട്ട് സാധനം അവൈലബിൾ അല്ല. അപ്പോൾ ഇതിലെന്തെങ്കിലും ഓൾട്രേഷൻ വരുത്തേണ്ട ഒരു കാര്യമായിട്ടുള്ള ഒരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു ട്രിപ്പിൾ ട്രീയുടെ മാറിയാൽ മാത്രമാണ് ഒരു പൂർണ്ണതയിലെത്തുക. കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇത് ഇവിടെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്, പഴയ ആ ഒരു സ്റ്റോക്ക് സെറ്റപ്പിൻ്റെ പ്രശ്നം കൊണ്ട്. ഇപ്പോൾ നമുക്കിത് സ്റ്റോക്ക് രീതിയിലോട്ട് മാറ്റാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു അലൻകി ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് ഈ ഒരു ട്യൂബ് എടുത്തിട്ട് ഡയറക്റ്റ് ഫിറ്റ് ചെയ്താൽ മതി, വീണ്ടും പഴയ ഒരു സ്റ്റോക്ക് കണ്ടീഷനിലോട്ട് എത്തും. സോ അതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്ത് കളയാതെ വെച്ചിരിക്കുന്നത്. കാര്യം അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു പാർട്ടൂടെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇതിലെന്തെങ്കിലും ഒരു ഓൾട്രേഷൻ വരുത്താമെന്നാണ് വിചാരിക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഡ്യൂക്കിൻ്റെ ട്രിപ്പിൾ ട്രീ വാങ്ങിച്ചിട്ട് ഇതിൽ ഫിക്സ് ആകുമോ എന്ന് നോക്കണം. ഫിക്സ് ആകുന്നതിൻ്റെ കാര്യത്തിൽ പ്രശ്നമൊന്നും കാണത്തില്ല. ഈ ലോക്കിൻ്റെ ഒരു പൊസിഷൻ്റെ ചെറിയൊരു മാറ്റം വരും, അത്ര മാത്രമേ പ്രശ്നം വരത്തുള്ളൂ. വേറെ പ്രശ്നം വരാനുള്ള സാധ്യതയൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഹാൻഡിൽ ഓൾട്രേഷനിൽ നമ്മൾ നേരിട്ടുള്ള ചലഞ്ചസ് അല്ലെന്നുണ്ടെങ്കിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളുമൊക്കെ.
അപ്പോൾ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് നൽകിയേക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ അല്ലെന്നുണ്ടെങ്കിൽ പാർട്സ് വാങ്ങാനോ ആവശ്യമുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. പക്ഷേ വാങ്ങിച്ചാലും അത്ര ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല, കുറച്ചൊരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. കാര്യം കുറേ ക്ലിയറൻസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ക്ലിപ്പോൺ വാങ്ങുന്നവർ ട്രിപ്പിൾ ട്രീയിൽ ഉള്ള ഒരു ഓൾട്രേഷനും കൂടെ ശ്രദ്ധിക്കേണ്ടി വരും. ഓൾട്രേഷൻ വരുത്തിയില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറിയ സ്ക്രാച്ചസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. ഹാൻഡിലിൻ്റെ പൊസിഷനും എല്ലാം സൂപ്പറായിട്ടുണ്ട്. ബ്രേക്കിങ്ങിൽ യാതൊരു പ്രശ്നവും ഫീൽ ചെയ്യുന്നില്ല. കാര്യം കേബിൾ മടങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ത്രോട്ടിൽ റെസ്പോൺസിൻ്റെ ഒരു പ്രശ്നങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഓവർ ആക്സിലറേഷനോ ക്ലച്ചിൻ്റെ ടൈറ്റോ അങ്ങനെ മറ്റു പ്രശ്നങ്ങളൊന്നും റൈഡ് ചെയ്യുമ്പോൾ വന്നിട്ടില്ല. ഇത് ഫിക്സ് ചെയ്തതുകൊണ്ട് അതുപോലെ തന്നെ ത്രോട്ടിൽ കേബിൾ മാറേണ്ടി വന്നിട്ടില്ല, ക്ലച്ച് കേബിൾ മാറേണ്ടി വന്നിട്ടില്ല. എല്ലാം സ്റ്റോക്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാര്യം ഇതിൻ്റെ ഒരു ആംഗിളിൻ്റെ മാറ്റം അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് താഴ്ന്നത് കൊണ്ടോ ഒന്നും ഇതിൻ്റെ ലെങ്ത് ഇഷ്യൂ മറ്റു പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. കാര്യം ഞാൻ ബൈക്ക് ലോവറ് ചെയ്തപ്പോൾ എനിക്ക് ഇതിൻ്റെ ലെങ്ത്തിൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. ലോവർ ചെയ്തിട്ട് ഞാൻ ഈ ഒരു ഹാൻഡിലിൻ്റെ ട്യൂബ് വന്നിട്ട് 200 390 ട്യൂബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലെങ്ത് ഉള്ള ടൈപ്പ് ട്യൂബാണിത്. അപ്പോൾ എനിക്ക് അത്രയും ക്ലോസ് ഉള്ള രീതിയിലുള്ള ഹാൻഡിൽ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഹാൻഡിൽ പ്രിഫർ ചെയ്തത്. അതും ഡയറക്റ്റ് ഫിറ്റാണ്. വളരെ നാളായിട്ട് ഞാൻ ഇതും ആലോചിച്ച് മനസ്സിൽ കരുതിയിരുന്ന ഒരു മോഡിഫിക്കേഷനായിരുന്നു. അതും എനിക്കത് വളരെ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഉപയോഗത്തിന് ശേഷം മാത്രം ഒരു ലോങ് ടേം ആയിട്ടുള്ളൊരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ്സ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. സീ യു, ടേക്ക് കെയർ, ബൈ ബൈ.